ഹേ ഗായ്സ് ഇറ്റ്സ് മീ സുധീഷ് ലളിത വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീട് പണി പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വയറിങ്ങിന്റെ പണിയാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ വയറിങ്ങിന്റെ പണി ചെയ്യുന്നത് സുമേഷ് ഏട്ടനാണെന്ന് അറിയാലോ അപ്പൊ സുമേഷ് ഏട്ടൻ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇതുവരെയും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറെ പ്രൊജക്ടുകൾ ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് തിരക്കായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പണി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഫ്രീ ആയ ഒരു സമയം കിട്ടിയപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം വയറിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ് വയറിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് വീട് പണിയെടുക്കുന്ന എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ പണിയെടുക്കുമ്പം അതിന് മുമ്പായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മാത്രം ഓരോ പണികളും ചെയ്യണം എന്നാൽ പിന്നീടുള്ള തിരുത്തലുകൾ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം അധികം ആൾക്കാരും ചെയ്തു വരുന്നുണ്ട് എന്നാലും ചില ആൾക്കാർ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ഒരു ഇലക്ട്രിക്കൽ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത് നമ്മുടെ എഞ്ചിനീയറായ റഹീംക്ക കൃത്യമായിട്ട് നമുക്കൊരു ഇലക്ട്രിക്കൽ പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സ്വിച്ച് വരുന്നത് പ്ലഗ് വരുന്നത് ലൈറ്റ് എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഇലക്ട്രിക്കൽ പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വേണ്ട കറക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ഇലക്ട്രിക്കൽ പ്ലാൻ ഗൈസ് അപ്പോൾ ഇതിൽ ഈ പ്ലാനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് സ്വിച്ച് പോയിന്റുകൾ വരുന്നത് പ്ലഗുകൾ എവിടെയാണ് ലൈറ്റ് എവിടെയാണ് എന്നതൊക്കെ കൃത്യമായിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് യാതൊരുവിധ കൺഫ്യൂഷൻസും വരാത്ത രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ വീട് പണി ഫിനിഷായ ശേഷം അയ്യോ ഇവിടെ ഒരു ലൈറ്റ് വേണമായിരുന്നു അല്ലെങ്കിൽ ഒരു പ്ലഗോ സ്വിച്ചോ വേണമായിരുന്നു എന്ന് വെച്ചാൽ പിന്നീടുള്ള തുരക്കലുകളും അതായത് നമ്മൾ ഫിനിഷായ ശേഷം പിന്നീട് ഒരു തുറന്ന് വൃത്തികേടാക്കുന്ന പരിപാടി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെയൊക്കെ നമുക്ക് പോയിന്റുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ഇനി കൂട്ടിച്ചേർക്കണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കിയ ശേഷം അതായത് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ട കൂട്ടിച്ചേർക്കലുകളെല്ലാം ചേർത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഇത് ഒരു ഇലക്ട്രിക്കൽ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഞ്ചിനീയർ കൃത്യമായിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളിലും ഒരു കൃത്യമായ പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ അതിലെ ഫർണിച്ചർ ലേഔട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് നമുക്ക് പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലാനിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിനെപ്പറ്റി കാര്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയ ഇലക്ട്രിക്കൽ പ്ലാൻ ഇതാണ് അപ്പോൾ വീട് പണിയുന്ന എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയ ശേഷം മാത്രം ഓരോ ഘട്ടങ്ങളും നമ്മൾ പൂർത്തീകരിക്കുക എന്നാൽ പിന്നീട് വരുന്ന തിരുത്തലുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ചെറിയ മാറ്റങ്ങൾ രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ട്
കിട്ടുന്ന പാരപ്പറ്റി കെട്ടിയിട്ടുണ്ട് ഒരു ഹൈറ്റിൽ. അതായത് നമ്മൾ ബീമിൻ്റെ അതേ ലുക്ക് കിട്ടുന്ന രീതിയിൽ ടോപ്പിലും പാരപ്പറ്റി കെട്ടിയിട്ട് സെയിം വിത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഇതിൽ കംപ്ലീറ്റ് ലുക്ക് വന്ന രീതിയിലുണ്ട്. ഇപ്പം വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള തുറക്കൽ പരിപാടികൾ, ചുമട് തുറക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയറിങ് നിങ്ങൾക്ക് അറിയാലോ, എല്ലാം കൺസീൽഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ നമുക്ക് ചുമര് അധികം ഇല്ലാത്തത് കൊണ്ട് അധിക പൈപ്പും വയറുകളൊക്കെ വലിക്കുന്നത് ഫ്ലോറിൻ്റെ അടിയിലൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്ത് വെക്കണം. എന്നാൽ പിന്നീടുള്ള കുത്തിപ്പൊളിക്കലുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം സുമേഷേട്ടനും ടീമും, കംപ്ലീറ്റ് ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ പണികളും പെട്ടെന്ന് തന്നെ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫസ്റ്റ് സ്റ്റേജ്, വയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലായിടത്തോട്ടുള്ള പോയിന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പും ബോക്സുകളും ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ചുമര് തുറക്കണം, അന്നെല്ലാം കുഴിയെടുത്ത് അതിലേ പോകേണ്ട സംഭവങ്ങൾ അതിലൂടെ വിടണം എന്നീ പണികളാണ് ഫസ്റ്റ് സ്റ്റേജായിട്ട് നടക്കുന്നത്. അപ്പോൾ പണിയുടെ പ്രോഗ്രസ് കാണാം നമുക്ക്. ഗൈസ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാരപ്പറ്റ് കെട്ടിയത് തേക്കാൻ വേണ്ടിയിട്ട് തേപ്പിൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പാരപ്പറ്റ് തേച്ച് ഫിനിഷ് ആക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് വരുന്നതെന്ന് വെച്ചാൽ ഈ വയറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ട് വീട് മൊത്തം തേക്കുക എന്നുള്ളതാണ്. അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുക. അപ്പോൾ തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളും ഇവിടെ തന്നെയുണ്ട്. ഇവരോരോ പണി തീർക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ റൂമിലെ ഫിറ്റിങ്സുകളൊക്കെ ആദ്യം ചെയ്ത ശേഷം റൂമുകൾ തേച്ച്, മഴയില്ലെങ്കിൽ എക്സ്റ്റീരിയർ റൂം തേച്ച്, അങ്ങനെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് നോക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. നമ്മുടെ വീടിൻ്റെ വയറിങ്ങിൻ്റെ വിശേഷങ്ങളെ പറ്റിയിട്ടായിരുന്നു വീഡിയോ. വയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പം ഇനി ഓരോ ഘട്ടങ്ങളും വരുന്ന വീഡിയോകളിൽ ഉണ്ടാവും. പുതിയതായി ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എൻ്റെ വീഡിയോ ആയാലും മറ്റ് വീഡിയോകൾ കണ്ടിട്ടായാലും നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ ഭാവിയിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.